നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് മണ്ഡലങ്ങളിൽ ബി ജെ പി കോൺഗ്രസ് ധാരണയുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നേമം, തിരുവനന്തപുരം, ഉദുമ, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ ബി ജെ പി കോൺഗ്രസ് ധാരണയുണ്ടെന്ന് കോടിയേരി പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പിയും എങ്ങനെയെങ്കിലും ഭരണം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസും ഒരു അവിശുദ്ധ സഖ്യത്തിൽ ഏർപ്പെടുകയാണ്. അതിനൊരു പരീക്ഷണശാലയായി തിരുവനന്തപുരം പട്ടണം മാറാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ശിവകുമാർ മത്സരിക്കുന്ന തിരുവനന്തപുരം സെന്ററിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരനായ ആളെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ആ മണ്ഡലത്തിൽ ആർ എസ് എസിൻ്റെ വോട്ട് ശിവകുമാറിന് ചെയ്യണം. അതിന് പ്രത്യുപകാരമായി തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാജഗോപാലിന് അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് രാജഗോപാലിന് കിട്ടണം. ഇതേ നിലയിൽ കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് പോയി മത്സരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രൻ, ആ സുരേന്ദ്രൻ കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സെക്രട്ടറിയുമായി ധാരണയുണ്ടാക്കിയിരിക്കുകയാണ്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ യു ഡി എഫിലെ ആഭ്യന്തര യുദ്ധത്തിന് ആക്കം കൂട്ടുന്നു. ഇതിനിടെ സീറ്റ് വിഷയത്തിൽ ഐ എൻ ടി യു സി നേതൃത്വവുമായി കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. അതേസമയം തർക്കം നിലനിൽക്കുന്ന കയ്പമംഗലം അടക്കമുള്ള ആറ് സീറ്റുകളുടെ കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ വ്യക്തമാക്കി. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങും മുമ്പേ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിനെ അവഗണിച്ചതിൽ കെ എം മാണിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അത് ഓരോ ഘട്ടങ്ങളിലും മാണി പുറത്തു കാണിക്കുന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ യു ഡി എഫ് യോഗത്തിലെ മാണിയുടെ അസാന്നിധ്യം. അഞ്ച് സീറ്റുകൾ ലഭിച്ച ആർ എസ് പിക്ക് കയ്പമംഗലം ഇപ്പോൾ കൈച്ചിട്ട് വയ്യ എന്ന സ്ഥിതിയിലായി. ആർ എസ് പി കയ്പമംഗലത്ത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി കെ എം നൂറുദ്ദീൻ പിന്മാറാനൊരുങ്ങുന്നത് ആർ എസ് പിക്ക് സീറ്റ് മാറ്റി ചോദിക്കുന്നതിന് വഴിവെച്ചിരിക്കുന്നു. എന്നാൽ ആർ എസ് പിയുടെ സീറ്റ് പേയ്മെന്റ് സീറ്റാണെന്ന ആക്ഷേപം വന്നപ്പോഴാണ് സീറ്റ് വേണ്ടെന്ന് വെച്ചതെന്നും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ കയ്പമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് പകരം പയ്യന്നൂർ ആർ എസ് പിക്ക് നൽകാനാണ് സാധ്യത. ഇതിനിടെ അർഹിക്കുന്ന പ്രാതിനിധ്യം നൽകിയില്ലെങ്കിൽ 50 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനവും യു ഡി എഫിൽ തലവേദനയായിരിക്കുകയാണ്. പക്ഷേ സീറ്റ് വിഷയത്തിൽ ഐ എൻ ഡി യു സിയുമായി ഇന്ന് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. സ്വന്തമായി മത്സരിക്കാനുള്ള നിലപാടുകൾ പല സ്ഥലങ്ങളിലും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്തായാലും പാർട്ടിയുടെ ഒരു അഭിപ്രായം പൂർണ്ണമായിട്ട് കിട്ടിയതിന് ശേഷം നാളെ എന്തായാലും ഒരു ഫൈനൽ തീരുമാനം എടുക്കും. അതേസമയം ദേവികുളം സീറ്റ് ഐ എൻ ഡി യു സിക്ക് നൽകി തൽക്കാല പരിഹാരത്തിലാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതുപോലെ ഒറ്റപ്പാലം സീറ്റിൽ ഷാനിമോൾ ഉസ്മാനെയും പരിഗണിക്കുന്നുണ്ട്. സീറ്റ് വിഷയത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും ശക്തമായ എതിർപ്പിലാണ്. തർക്കമുള്ള കയ്പമംഗലം, ഒറ്റപ്പാലം, ദേവികുളം, പയ്യന്നൂർ, കല്യാശ്ശേരി, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ നാളെ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് തിരക്കിട്ട നീക്കം നടത്തുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർട്ടിക്കകത്തെ തർക്കങ്ങൾ കാരണം ജെ ഡി യു രണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളത്തേക്ക് മാറ്റി. വടകര, ഇലത്തൂർ മണ്ഡലങ്ങളിൽ ഒന്നിലധികം പേരുകൾ ഉയർന്നു വന്നതിനാലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ചത്. പാർലമെന്ററി ബോർഡ് യോഗം ചേർന്ന് മറ്റ് അഞ്ച് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജനതാദൾ യുവിന് അനുവദിച്ച 7 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനാണ് കോഴിക്കോട് സംസ്ഥാന നേതൃയോഗവും പാർലമെന്ററി പാർട്ടി യോഗവും ചേർന്നത്. എന്നാൽ 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ചർച്ചകൾക്കൊടുവിൽ പ്രഖ്യാപിക്കാനായത്. അമ്പലപ്പുഴയിൽ ഷേഖ് പി ഹാരിസിനെയും നേമത്ത് വി സുരേന്ദ്രൻപിള്ളയെയും കൽപ്പറ്റയിൽ എം വി ശ്രേയംസ്കുമാറിനെയും കൂത്തുപറമ്പിൽ കെ പി മോഹനെയും മട്ടന്നൂരിൽ കെ പി പ്രശാന്തിനെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. തർക്കമുള്ളടുത്ത എലത്തൂരിലും വടകരയിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനായി പാർലമെന്ററി യോഗം തുടർന്നെങ്കിലും തീരുമാനത്തിലെത്താനായില്ല. വടകര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവാൻ ജെ ഡി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഭാസ്കറിന്റെയും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രന്റെയും പേരുകളാണ് ഉയർന്നു വന്നത്. ഇവരെ രണ്ടുപേരെയും സമവായ ചർച്ചകൾക്കായി പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് വിളിച്ചെങ്കിലും തീരുമാനത്തിലെത്താനായില്ല. എലത്തൂരിൽ സലിം മടവൂരിൻ്റെയും വി കുഞ്ഞാലിയുടെയും ശിവരാജന്റെയും പേരുകളാണ് പരിഗണനയിലുള്ളത്. ഞങ്ങൾ പ്രസിഡന്റുമായിട്ടുള്ള കൺസൾട്ട് ചെയ്യാറുണ്ട്. ഏകദേശം ധാരണയായി. പക്ഷേ അത് അദ്ദേഹത്തുമായിട്ട് കൺസൾട്ട് ചെയ്ത് നാളെ രാവിലെ. വടകരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചാണ് യോഗത്തിൽ ഏറ്റവും രൂക്ഷമായ തർക്കമുയർന്നത്. കഴിഞ്ഞ തവണ പി കെ പ്രേംനാഥന്റെ പരാജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ മനയത്ത് ചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ പാർട്ടിക്കകത്ത് ഒരു വിഭാഗം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജോണി നെല്ലൂരിനെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാക്കൾ. ജോണി നെല്ലൂരിനെ തിരിച്ചെടുക്കേണ്ട ഗതികേട് പാർട്ടിക്കോ യു ഡി എഫിനോ ഇല്ലെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജി പുരുഷോത്തമൻ പറഞ്ഞു.
ജോണി നെല്ലൂരിനെ തിരിച്ച് കേരള കോൺഗ്രസ് ജേക്കപ്പിൽ എടുക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഈ പാർട്ടിയിലില്ല. ഒരു കാരണവശാലും പുള്ളി എടുക്കാൻ ഞങ്ങളുടെ പാർട്ടി ആലോചിച്ചിട്ടുമില്ല. പിന്നെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ജോണി നെല്ലൂരിനെ കേരള കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കണമെന്നുള്ളത് കോൺഗ്രസിൻ്റെ ആഗ്രഹമാണെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടിയുടെ ആഗ്രഹത്തെ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വമൊന്നും ഞങ്ങളുടെ പാർട്ടിക്കില്ല. യു ഡി എഫിന് ആവശ്യമുണ്ടെങ്കിൽ കോൺഗ്രസിൽ ജോണി നെല്ലൂരിനെ ഉൾപ്പെടുത്താം. എന്നാലും പഴയ പാർട്ടി ചെയർമാനെ ജേക്കബ് വിഭാഗത്തിന് വേണ്ട. സ്ഥാനം കിട്ടുമെന്ന് നോക്കി വിലപേശി നോക്കിയ ജോണി നെല്ലൂരിൻ്റെ തന്ത്രം അണികൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആരും ഒപ്പം പോകാതിരുന്നത്. ഇനി പാർട്ടിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അപേക്ഷ നൽകട്ടെ എന്നും കെ ജി പുരുഷോത്തമൻ പറഞ്ഞു. പാർട്ടി വിട്ട ജോണി നെല്ലൂരിനെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുമ്പോഴാണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്ന് തന്നെ ഇതിനെതിരെ എതിർപ്പുയരുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. ബാർക്കോട് കേസിൽ കെ മാണിക്ക് തിരിച്ചടി. വിജിലൻസ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യം ഹൈക്കോടതി തള്ളി. വിജിലൻസ് എസ് പി സുകേഷിനെതിരായ അന്വേഷണം കേസിൽ പുകമറ സൃഷ്ടിക്കാനാണോ എന്ന് സംശയിക്കണമെന്നും ജസ്റ്റിസ് പി ഡി രാജൻ നിരീക്ഷിച്ചു. ബാർക്കോഴയിൽ ശാസ്ത്രീയമായ അന്വേഷണം നടന്നിട്ടില്ല. ബാർ ഉടമകളിൽ നിന്നും ശരിയായ രീതിയിൽ തെളിവെടുത്തിട്ടില്ല. എല്ലാവരും ചേർന്നുള്ള ഒത്തുകളിയാണോ എന്ന് സംശയമുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു. ബാർ ഉടമകളുടെ സംഭാഷണങ്ങളടങ്ങുന്ന സി ഡി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. വിവരസാങ്കേതിക നിയമപ്രകാരം സി ഡിയുടെ ആധികാരികത പരിശോധിച്ചില്ല. ആധികാരികമായ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടില്ലാതെ സി ഡി ഹൈക്കോടതി പരിശോധിക്കില്ല എന്ന് പറഞ്ഞ കോടതി സി ഡി തിരികെ നൽകി. സുകേഷിനെതിരെ ജനുവരിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയെങ്കിലും ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്യാത്തതെന്തെന്നും ഹൈക്കോടതി ചോദിച്ചു. സി ഡിയിലെ സംഭാഷണങ്ങൾ പിന്നീട് ചേർത്തതാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. ഇതിനുള്ള സൗകര്യങ്ങൾ തിരുവനന്തപുരം ഫോറൻസിക് ലാബിന് ഇല്ലാത്തതിനാൽ മറ്റെവിടെയെങ്കിലും പരിശോധന നടത്തിയോ എന്ന് പോലീസ് വ്യക്തമാക്കണം. തെളിവുണ്ടെങ്കിൽ എന്തിന് സുകേഷിനെ സർവീസിൽ തുടരാൻ അനുവദിക്കണമെന്നും ഹൈക്കോടതി ചോദിച്ചു. മൊബൈൽ ടവറുകൾ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം എങ്ങനെ ന്യായീകരിക്കാനാകും? രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാൻ പൗരന് അവകാശമുണ്ടായിരിക്കെ ഇത് തെളിവാക്കി എങ്ങനെ മാണിയെ കുറ്റവിമുക്തനാക്കിയെന്നും ബാർക്കോഴക്കേസിൽ സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം നടന്നുവെന്ന് പറയാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ക്രൈംബ്രാഞ്ച് എസ് പി ഉണ്ണിരാജയുടെ വിശദീകരണം തൃപ്തികരമല്ല. പ്രഥമദൃഷ്ട എന്തു തെളിവ് ലഭിച്ചുവെന്ന് പറയണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സുകേഷിനെതിരെ അന്വേഷണം നടന്നുവരികയാണെന്ന് പറഞ്ഞ് മാണിക്കെതിരായ തുടരന്വേഷണ നടപടിയിൽ ഇടപെടാനാവില്ല. അടിയന്തര പ്രാധാന്യമുള്ള കേസല്ല ഇതെന്നും ഹൈക്കോടതി പറഞ്ഞു. സ്റ്റേ ചെയ്യാൻ മാത്രം തെളിവുകളൊന്നും ഇതിൽ ലഭിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിജിലൻസ് കോടതിക്ക് ഈ കേസിൽ നടപടികൾ തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കൊച്ചി. കേസ് തള്ളാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതി നിലപാട് തിരിച്ചടിയല്ലെന്ന് കെ മാണി. കേസ് തള്ളിയിട്ടില്ല, ഹർജി ഫയലിൽ സ്വീകരിച്ചു. 19-ന് വാദം കേൾക്കും. കേസ് കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ കൂടുതൽ പറയുന്നില്ലെന്നും മാണി പാലായിലെ വീട്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. ഇല്ല, അതിന് കുഴപ്പമൊന്നുമില്ല, സ്റ്റേ അനുവദിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. കേസ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കേസ് അഡ്മിറ്റ് ചെയ്തിട്ട് വാദത്തിന് വേണ്ടിയിട്ട് 19-ാം തീയതി വെച്ചിരിക്കുക. 19-ാം തീയതി വിശദമായി കേസ് മറ്റ് നടപടികളിലേക്ക് കടക്കും. തിരിച്ചടിയാൻ തോന്നുന്നുണ്ടോ? അതെങ്ങനെയാണ് തിരിച്ചടിയാ? അതെങ്ങനെയാ? കേസ് തള്ളിയാൽ തിരിച്ചടിയാ? കേസ് വാദം കേൾക്കാൻ ഇരിക്കുകയല്ലേ. സ്റ്റേ മൂവ് ചെയ്ത് സ്റ്റേ മാത്രം ഈ വേണ്ടാന്ന് വെച്ചു. സ്റ്റേ ഇപ്പം അനുവദിക്കുന്നില്ല. കേൾക്കട്ടെ, വാദം കേൾക്കട്ടെ. അത് നമുക്ക് മുഴുവനായിട്ട് കേസിൻ്റെ എല്ലാ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവസരമുണ്ടല്ലോ. അതൊക്കെ ഇപ്പം കോടതിയിലിരിക്കുന്ന വിഷയം, ഇനി ഒരു ചോദ്യം ചോദിക്കണ്ട. കോടതിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഇതൊക്കെ കോടതി ഇരിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കണ്ട. കോടതി യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. വിവാദ കത്തിന്റെ പേരിൽ സരദയ്ക്കെതിരെ മുഖ്യമന്ത്രി ക്രിമിനൽ മാനനഷ്ട കേസ് നൽകി. സരദയും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് കേസ്. ഹർജിയിൽ കോടതി അടുത്ത മാസം 28-ന് വാദം കേൾക്കും. താൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് സരിതായസ് നായർ കത്ത് പുറത്തുവിട്ട സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്രിമിനൽ കേസ് ഫയൽ ചെയ്തത്. സരിതായസ് നായർക്ക് പുറമേ കൈരളി പീപ്പിൾ ഡെപ്യൂട്ടി എഡിറ്റർ മനോജ് വർമ്മ, സീനിയർ ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രൻ, ഏഷ്യാനെറ്റിലെ 2 മാധ്യമപ്രവർത്തകർ എന്നിവർക്കെതിരെയാണ് മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നും നേരത്തെ ഉന്നയിക്കാത്ത ആരോപണമാണ് സരിതയുടേത് എന്നും മുഖ്യമന്ത്രി എറണാകുളം സി ജെ എം കോടതിയിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഹൈക്കോടതിയിൽ നൽകിയ 2 കേസുകളിലും സോളാർ കമ്മീഷന് നൽകിയ മൊഴികളിലും സരിത തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു. സരിതയുടെ ആരോപണം സത്യമല്ല എന്നറിഞ്ഞിട്ടും മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തുവെന്നും കേബിൾ ടി വി നെറ്റ്വർക്ക് നിയമം ലംഘിച്ച് തന്നെ വ്യക്തിഹത്യ നടത്തിയെന്നും മുഖ്യമന്ത്രി നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കേസ് അടുത്ത മാസം 28-ന് പരിഗണിക്കും. അന്ന് മുഖ്യമന്ത്രി കോടതിയിൽ ഹാജരായി മൊഴി നൽകും. ന്യൂസ് ബ്യൂറോ കൊച്ചി.
തനിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത മുഖ്യമന്ത്രി കത്തിന്റെ വിശ്വാസ്യത പരിശോധിക്കാൻ എന്തുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിടുന്നില്ലെന്ന് സരിതാ നായർ. മാനഭംഗത്തിനിരയായി എന്ന് ഒരു സ്ത്രീ വെളിപ്പെടുത്തിയാൽ കേസെടുക്കണമെന്ന് നിയമമുള്ള രാജ്യത്ത് എന്തുകൊണ്ട് തനിക്ക് നീതി ലഭിക്കുന്നില്ലെന്നും സരിത ചോദിച്ചു. തനിക്കെതിരെയുള്ള മാനനഷ്ട കേസ് നിയമപരമായി നേരിടുമെന്നും സരിത പറഞ്ഞു. തന്നെ അറിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് വരും ദിവസങ്ങളിൽ തെളിയിക്കുമെന്നും അവർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. അദ്ദേഹം മാനനഷ്ട കേസ് ഫയൽ ചെയ്തോട്ടെ, അതോടൊപ്പം എൻ്റെ കത്തിലുണ്ടായിരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെങ്കിൽ അതാണെന്ന് തെളിയിക്കാൻ എന്തുകൊണ്ട് ഒരു അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവുന്നില്ല? സത്യം പറഞ്ഞാൽ ഡിഫമേഷൻ സ്യൂട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു എന്താ പറയുക, അദ്ദേഹം തന്നെ ഒരു കുഴിക്കകത്ത് വീണതുപോലത്തെ ഒരു സംഭവമായിട്ടേ എനിക്ക് തോന്നുള്ളൂ. കാര്യം അദ്ദേഹം കൊടുത്ത ആരോപണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് തെറ്റായ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളായി ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ്. അപ്പം ഈ കൊടുത്ത പറഞ്ഞ പരാമർശങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത കൂടെ ശ്രീ ഉമ്മൻചാണ്ടി സാറ് സ്വയം എടുത്തു വെച്ചിട്ടുണ്ട്. വന്ന ലെറ്റർ എൻ്റേതായതുകൊണ്ട് തന്നെ അതിന് ആധികാരികത വരുത്തേണ്ട ഒരു ബാധ്യത കൂടെ എൻ്റെ ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ നിയമത്തിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്.